കൃത്യം 6 മാസം മുൻപ് ഹിന്ദി ഹൃദയഭൂമിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ബി ജെ പിയെ അധികാരത്തിൽ നിന്നും ഇറക്കിയതും കഴിഞ്ഞ വർഷം കർണാടക നിയമസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടും ജെ ഡി എസിനെ ഒപ്പം നിർത്തി ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയതുമൊക്കെയാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെയും നരേന്ദ്രമോദിയെയും താഴെയിറക്കുക എന്ന കോൺഗ്രസ് സ്വപ്നത്തിന് പുതുചിറക് മുളച്ചത്. എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ മോദി 2014 സമാനമായ മുന്നേറ്റം നടത്തുമെന്നാണ് എല്ലാ ഫലങ്ങളും ഒരുപോലെ പറയുന്നത്. കഴിഞ്ഞ തവണ 274 സീറ്റുമായി ബി ജെ പി ഒറ്റയ്ക്ക് ഭരിക്കാൻ പ്രാപ്തരായിരുന്നു. എന്നാൽ ഇത്തവണ എൻ ഡി എ എന്ന നിലയ്ക്ക് ആയിരിക്കും കേവല ഭൂരിപക്ഷം. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇത്രയധികം പ്രതീക്ഷകളുണ്ടായിട്ടും നിരവധി വിഷയങ്ങൾ നിരന്തരം ഉയർത്തിയിട്ടും ബി ജെ പിയെ അധികാരത്തിൽ നിന്നിറക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ലേ എന്നത് പുതിയ ചർച്ചകൾക്ക് വഴിവെക്കും. ബി ജെ പിക്കെതിരായ നിരവധി വിഷയങ്ങളാണ് സജീവ ചർച്ചയാക്കിയത്. സമാനതകളില്ലാത്ത കർഷക രോഷമാണ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ രാജ്യത്ത് കണ്ടത്. നിരവധി കിസാൻ റാലികളും മറ്റും അരങ്ങേറുകയും ചെയ്തു. രാജസ്ഥാനിലും മധ്യപ്രദേശിലും വലിയ കർഷക ആത്മഹത്യകളും പെരുകുന്ന സമയത്താണ് ഈ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയത്. കർഷക കടം എഴുതിത്തള്ളി കോൺഗ്രസ് പറഞ്ഞ വാക്ക് പാലിക്കുകയും ചെയ്തു. കോൺഗ്രസ് പറഞ്ഞ വാക്ക് പാലിച്ചിട്ടും ലോക്സഭയിൽ ഈ സംസ്ഥാനങ്ങൾ കോൺഗ്രസിനെ കൈവിടുന്നു എന്ന ചിത്രമാണ് പുറത്തുവരുന്നത്. നോട്ട് നിരോധനം ഇന്ത്യയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയെന്നും കർഷകർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്യുന്നുവെന്ന് സാമ്പത്തിക വിദഗ്ധരുടെ പഠനങ്ങൾ വന്നിട്ടും അതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇമേജ് തന്നെയാണ് വലിയ ഭരണ നേട്ടങ്ങളൊന്നും ഇല്ലെങ്കിലും ബി ജെ പിക്ക് തുണയാകുന്നത്. പുൽവാമ ഭീകരാക്രമണവും പിന്നീട് ബാലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണവും എല്ലാം തന്നെ മോദിയുടെ മൈലേജ് വർദ്ധിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാണെങ്കിൽ മോദി കൂടുതൽ കരുത്തനായി തിരിച്ചു വരുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഭരണ സംവിധാനങ്ങൾ പോലും പൊളിച്ചെഴുതി മോദി കുതിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ബി ജെ പിയുടെ സീറ്റ് എണ്ണത്തിൽ 2014 കുറവുണ്ടായേക്കുമെന്നാണ് സർവേകൾ പറയുന്നത്. 2014 ബി ജെ പിയുടെ 282 സീറ്റടക്കം 336 സീറ്റാണ് എൻ ഡി എക്ക് ലഭിച്ചത്. ഇക്കുറി മുന്നണിക്ക് 242 മുതൽ 336 വരെ സീറ്റാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. പുറത്തു വന്ന സർവേയിൽ ഒന്നുപോലും കോൺഗ്രസിൻ്റെയോ യു പി എയുടെയോ മുന്നേറ്റം പ്രവചിക്കുന്നില്ല. യു പി യിൽ ഒരു സീറ്റിൽ മാത്രമേ കോൺഗ്രസ് ജയിക്കൂ എന്ന് പോലും പ്രവചനമുണ്ട്. അതായത് രാഹുൽ അമേഠിയിൽ തോൽക്കുമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. യു പി യിലെ മായാവതി അഖിലേഷ് സഖ്യത്തിനും തിരിച്ചടിയാണ് ഫലങ്ങൾ. യു പി യിൽ ബി ജെ പിക്ക് മുൻതൂക്കം കിട്ടുമെന്നാണ് മിക്ക സർവേ ഫലങ്ങളും. 70 സീറ്റ് വരെ പ്രവചിക്കുന്നവരുമുണ്ട്. യു പി യിലും കർണാടകയിലും മോദി തരംഗം ആഞ്ഞു വീശുമ്പോൾ രാജസ്ഥാനും മധ്യപ്രദേശും ബി ജെ പി തിരിച്ചു പിടിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നേട്ടം ഇവിടെ ആവർത്തിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അതായത് മോദിയാണ് ബി ജെ പിക്ക് വിജയം സമ്മാനിക്കുന്നത്. പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാർക്ക് ടൂളിയും രാഷ്ട്രീയ നിരീക്ഷകൻ യോഗേന്ദ്ര യാദവും തെരഞ്ഞെടുപ്പിന് മുൻപ് ബി ജെ പി മുന്നേറ്റം പ്രവചിച്ചിരുന്നു. ബി ജെ പിക്ക് സീറ്റ് കുറയുമെങ്കിലും എൻ ഡി എ സർക്കാർ ഉണ്ടാക്കുമെന്നും നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരുമെന്നുമായിരുന്നു ഇരുവരുടെയും നിരീക്ഷണം. 2014 കൈയയച്ച് പിന്തുണച്ച ചില സംസ്ഥാനങ്ങളിലെങ്കിലും ഇത്തവണ ബി ജെ പിക്ക് ക്ഷീണമുണ്ടാകും. എന്നാൽ ബംഗാൾ, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇത്തവണ ഉണ്ടാക്കുന്ന നേട്ടത്തിലൂടെ ബി ജെ പി ഇതിനെ മറികടക്കും.